തെരഞ്ഞെടുപ്പ് പ്രചരണം മുമ്പോട്ട് പോകുമ്പോൾ ഏറ്റവും സുപ്രധാനമായ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരു മുന്നേറ്റത്തിന് അടിത്തറയൊരുക്കുന്നു പുതുപ്പള്ളിയിൽ. പക്ഷേ അത്തരം ഒരു അടിത്തറ എത്രമാത്രം യു ഡി എഫിനെ വിരളി പിടിപ്പിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ആദരണീയനായ നമ്മുടെ സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി തന്നെ നിങ്ങളോട് ഇപ്പോൾ സൂചിപ്പിച്ച പുതിയ രാഷ്ട്രീയ സംഭവവികാസം. ആ മണ്ഡലത്തെ അറിയുന്നവർക്കറിയാം, വാസവൻ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ പുതുപ്പള്ളി നിയോജകമണ്ഡലവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഒരു പഞ്ചായത്താണ് കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത്. ആ കിടങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്, കേരള കോൺഗ്രസും CPI-യും CPM-ഉമായി സഹകരിച്ചാണ് ഇത്രയും കാലം ഭരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ വഴിവിട്ടുള്ള പിന്തുണ സ്വീകരിച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ അട്ടിമറിക്കാൻ ഇന്ന് കോൺഗ്രസും BJP-യും കൈകോർത്തിരിക്കുകയാണ്. ഞങ്ങൾക്കിതിൽ ചോദിക്കാനുള്ളത്, മണിപ്പൂർ വിഷയത്തിൽ വംശഹത്യ നടത്താൻ ഒത്താശ ചെയ്യുന്ന, അതിന് മൗനാനുവാദം നൽകിയ BJP-ക്കുള്ള പരസ്യ പിന്തുണയാണോ കോൺഗ്രസ് കിടങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ നടത്തിയത്? ഇത് പുതുപ്പള്ളിയിലെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ആദ്യത്തെ ലഘുവായ പരിച്ഛേദമാണോ കിടങ്ങൂരിൽ UDF നടത്തിയത്? ഇതിന് മറുപടി പറയണം. മറുപടി പറയേണ്ടത് UDF-ന്റെ പ്രതിപക്ഷ നേതൃത്വവും അതേപോലെ തന്നെ UDF-ന്റെ പ്രതീകമായി മണ്ഡലത്തിൽ മത്സരിക്കുന്നവരും ഇതിന് മറുപടി പറയണം. മണിപ്പൂർ വിഷയത്തിൽ RSS-ന്റെ ഒത്താശയോടുകൂടി നടത്തിയ വംശഹത്യ തള്ളിപ്പറയുന്നുവെങ്കിൽ എങ്ങനെയാണ് കിടങ്ങൂരും പുതുപ്പള്ളിയിലും അവർക്ക് ഒത്താശ ചെയ്യാൻ വേണ്ടി കോൺഗ്രസിന് കഴിയുക? ഇത് സംശയരഹിതമായ മതനിരപേക്ഷ ചേരിയെ ഒറ്റുകൊടുക്കുന്ന രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി, 2 വോട്ടിനു വേണ്ടി മതനിരപേക്ഷ ചേരിയെ ഒറ്റുകൊടുക്കൽ രാഷ്ട്രീയമാണ്. അല്പമെങ്കിലും അന്തസ് അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഈ തെറ്റായ രാഷ്ട്രീയ ബാന്ധവത്തെ തള്ളിപ്പറയാൻ, തിരുത്താൻ കോൺഗ്രസും അവരുടെ നേതൃത്വവും പ്രതീകങ്ങളും തയ്യാറാവണം. അതായത് നേതൃത്വത്തിലുള്ള ധാരണ പ്രകാരം ഉണ്ടാക്കിയ ചർച്ചയാണ്, പ്രാദേശികമായി ഉണ്ടാക്കിയ ധാരണയാണെന്ന് വിശ്വസിക്കുന്നില്ല. പ്രാദേശികവും നേതൃത്വവും ഇപ്പം വാസവൻ ചേട്ടൻ തന്നെ സൂചിപ്പിച്ചു, ഈരാറ്റുപേട്ടയിൽ ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായി. ആ അനുഭവം വന്ന് വിത്തിൻ സെക്കൻഡ്സ്, മണിക്കൂറുകൾക്കകം CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, ജില്ലയുടെ ചുമതലക്കാരൻ അർത്ഥസംഘകൾക്കിടയില്ലാത്തവണ്ണം നിലപാട് വ്യക്തമാക്കി ഒരു മതരാഷ്ട്രീയ സംഘടനയുമായും ഇടതുപക്ഷം, ഞാൻ പറയാം, ഒരു മതരാഷ്ട്രീയ സംഘടനയുമായും ഇടതുപക്ഷം കൂട്ടുകെട്ടുണ്ടാക്കില്ല എന്ന് മാത്രമല്ല, ആ നിലപാടുള്ളവർക്ക് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരു പരിസരങ്ങളിലും സ്ഥാനമുണ്ടാവില്ല എന്ന് ഈരാറ്റുപേട്ടയിൽ ഞങ്ങൾ തെളിയിച്ചതാണ്. പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് നിങ്ങൾ പറയുന്നു, കോട്ടാങ്കൽ ഗ്രാമപഞ്ചായത്താണ്. ഞാൻ ആവർത്തിച്ച് നിങ്ങളോട് പറയുന്നു, പല കാലങ്ങളായി പല മാധ്യമ സംവാദങ്ങളിലും സംഘപരിവാർ രാഷ്ട്രീയവും കോൺഗ്രസും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളെ കുറിച്ച് പറയുമ്പോൾ ഇത് ഉന്നയിക്കാറുള്ളതാണ്. SDPI-യുടെ പിന്തുണ വാങ്ങി, SDPI ഏതെങ്കിലും തരത്തിൽ പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് CPM-ന്, ഇടതുപക്ഷത്തിന് എവിടെയെങ്കിലും ഒരു വാർഡിലാവട്ടെ ഒരു പാർലമെന്റിലാവട്ടെ ഞങ്ങൾ എവിടെയും മത്സരിക്കുന്നില്ല, ഞങ്ങൾ എവിടെയും വിജയിക്കുന്നുമില്ല. അങ്ങനെ വിജയിച്ചാൽ, ഇപ്പൊ സമീപത്തൊരു പാലക്കാട് ജില്ലയിൽ അത്തരമൊരു അനുഭവം ഉണ്ടായല്ലോ, ഞങ്ങൾ തള്ളിക്കളഞ്ഞില്ലേ? ഈരാറ്റുപേട്ടയിൽ ഞങ്ങൾ തള്ളിക്കളഞ്ഞില്ലേ? അങ്ങനെ ലഭിക്കുന്ന ഭരണം വാർഡിലാവട്ടെ നഗരസഭയിലാവട്ടെ പാർലമെന്റിലാവട്ടെ മതരാഷ്ട്രവാദികളുടെ പിന്തുണയുമായി ഒരു പഞ്ചായത്ത് വാർഡിൽ ഭരണം ലഭിച്ചാലും ഒരു പാർലമെന്റിൽ ഭരണം ലഭിച്ചാലും ആ പുല്ലങ്ങ് പോട്ടെ എന്നതാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ നിലപാട്. കാരണം അത് മതനിരപേക്ഷ രാഷ്ട്രീയത്തെ വഞ്ചിക്കുന്നതിന് തുല്യമാണ്. പക്ഷേ ഇവിടെ ഈ നിർണായകമായ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കോൺഗ്രസ് പരസ്യമായി RSS ബാന്ധവത്തെ സ്വീകരിക്കുകയാണ്. മണിപ്പൂർ കത്തിയമരുന്ന മണിപ്പൂരായി, പ്രത്യേകിച്ച് കേരളത്തിന്റെ മതനിരപേക്ഷ ചേരി ചർച്ച ചെയ്യുമ്പോൾ, അവിടുത്തെ വംശഹത്യക്ക് RSS ഒത്താശ ചെയ്യുമ്പോൾ എങ്ങനെയാണ് സത്യസന്ധതയുള്ള മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രവർത്തകർക്ക് RSS ബാന്ധവത്തെ സ്വീകരിക്കാൻ വേണ്ടി കഴിയുന്നത്? മണിപ്പൂർ വംശഹത്യ നടത്തിയ RSS-നോടുള്ള പിന്തുണ പ്രഖ്യാപിക്കലല്ലേ പുതുപ്പള്ളിയുടെ മിനി പരീക്ഷണമായിട്ടാണോ ഇവർ കിടങ്ങൂരിനെ കാണുന്നത്? UDF മറുപടി പറയണം. പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിലെ കോൺഗ്രസ് അതേപോലെ തന്നെ UDF-ന്റെ സംസ്ഥാന നേതൃത്വം അവരുടെ ആശീർവാദത്തോടുകൂടി ഇത്തരം ചില കുപ്രചരണങ്ങൾ നടക്കുന്നതായി കണ്ടു. ഇപ്പൊ ചില MLA-മാരുടെയും കോൺഗ്രസ് നേതാക്കന്മാരുടെയും സ്വത്ത് വിവരത്തെ സംബന്ധിച്ചും കബളിപ്പിക്കൽ വാർത്തയെ സംബന്ധിച്ചും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഞാൻ അതിനോടൊന്നും പ്രതികരിക്കുന്നില്ല. അവരുടെ ഒരു തെറ്റിദ്ധാരണ, കോൺഗ്രസ്സുകാർ അത്തരത്തിൽ അന്യാധീനമായി അഴിമതി നടത്തി പണമുണ്ടാക്കിയതുപോലെ ഒരു അണാ പൈസ ഉണ്ടാക്കുന്ന ആളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പുതുപ്പള്ളി സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് അവരുടെ അനുഭവത്തിലായിരിക്കും അവർ വിലയിരുത്തുന്നത്. പക്ഷെ ഇത് പ്രസ്ഥാനം വേറെയാണ്, ഇത് രാഷ്ട്രീയം വേറെയാണ്. കോൺഗ്രസ്സുകാർ പണമുണ്ടാക്കുന്ന ഉപജീവന മാർഗമായി രാഷ്ട്രീയത്തെ സ്വീകരിക്കുന്നത് പോലെയല്ല CPM-ന്റെയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയോ ഏതെങ്കിലും ഒരു സാധാരണ പ്രവർത്തകൻ മുതൽ അതിന്റെ അഖിലേന്ത്യാ നേതൃത്വം വരെ പ്രവർത്തിക്കുന്നത് അങ്ങനെയല്ല. എന്റെ സ്വത്ത് വിവരത്തെ സംബന്ധിച്ചതാണെങ്കിൽ ഒരു അണാ പൈസ വ്യത്യാസമില്ലാത്ത മുഴുവൻ കണക്കുകളും ഞങ്ങൾ സ്വത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് പത്രിക സമർപ്പിക്കുമ്പോൾ ഞങ്ങൾ അതിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ മഹാഭൂരിപക്ഷം നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ എനിക്ക് തോന്നുന്നു, ഞാൻ എൻ്റെ വീടിരിക്കുന്ന പ്രദേശത്തിന്റെ സ്ഥലത്തിന്റെ വാല്യുവേഷൻ അതാണ് നിങ്ങൾ കാണിക്കുന്ന തരത്തിലുള്ള ഒരു തുകയിലേക്ക് എത്തിയിട്ടുള്ളത്. അതിപ്പോ കൊടുത്തതല്ല, 2021-ൽ ഏറ്റവും ഒടുവിലത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിനനുസരിച്ച് സമർപ്പിച്ചതാണ്. എൻ്റെ പിതാവ് എൻ്റെ നാട്ടിൽ വന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കോൺഗ്രസ്സുകാർ അടക്കമുള്ള ആളുകളോട് അന്വേഷിച്ചാൽ പറയാൻ വേണ്ടി കഴിയും. 945-ൽ കോട്ടയത്ത് TB റോഡിൽ വ്യാപാര സ്ഥാപനം ആരംഭിച്ചതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് മുമ്പ്. മണർകാടിരിക്കുന്ന എൻ്റെ വീട്ടിൽ നിന്നും അദ്ദേഹം 8 കിലോമീറ്റർ നടന്നിട്ടാണ് അദ്ദേഹം വ്യാപാരം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ തുടർച്ചയിൽ 92 വർഷം മുമ്പാണ് ഇന്ന് എൻ്റെ വീടിരിക്കുന്ന സ്ഥലം, എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ, അദ്ദേഹം പറഞ്ഞറിഞ്ഞ എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ, 5 രൂപ സെന്റിന് കൊടുത്തിട്ടാണ് ആ സ്ഥലം വാങ്ങുന്നത്. ഹി വാസ് ആൻ ഇല്ലിട്രേറ്റ്, അദ്ദേഹം നിരക്ഷരനായിരുന്നു, അക്ഷരങ്ങൾ എഴുതുവാനും വായിക്കുവാനും അറിവുണ്ടായിരുന്നില്ല. പക്ഷേ ആ തിരിച്ചറിവിൽ നിന്ന് എത്ര പണം മുടക്കിയാലും വിദ്യാഭ്യാസം നേടിയെടുക്കണം എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് എന്നെയും അദ്ദേഹത്തിൻ്റെ കുട്ടികളായി പിറന്ന എൻ്റെ ജ്യേഷ്ഠനെയും നല്ല വിദ്യാഭ്യാസം നൽകി അദ്ദേഹം കോളേജിലേക്ക് അയച്ചു, ബിടെക് ഗ്രാജുവേറ്റ് ആകാൻ വേണ്ടി അയച്ചു, പോസ്റ്റ് ഗ്രാജുവേഷൻ നടത്താൻ വേണ്ടി അയച്ചു. ഈ നിലയിൽ ഇന്ന് കാണുന്ന നിലയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന ഒരു ആത്മവിശ്വാസത്തോടെ ഞങ്ങളെ നിർത്തിയത് അദ്ദേഹമാണ്. ഇതിലെവിടെയെങ്കിലും നേരായ വിയർപ്പൊഴുക്കാതെ ഒരണാ പൈസ മറ്റാളുകൾ സമ്പാദിച്ച രീതി സ്വയം അറിയാവുന്നത് കൊണ്ടായിരിക്കും ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ആ നാടിനറിയാം, എൻ്റെ ഗ്രാമത്തിനറിയാം, അവിടുത്തെ ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയമുള്ളവർക്ക് പോലും അറിയാം. അവരാരും ഇത്തരത്തിലുള്ള വ്യാജമായ ഒരു ആരോപണം ഉയർത്തിക്കാട്ടി കുറച്ചുനാളൊരു പൊടിപ്പുന്നെങ്കിലും പ്രചരിപ്പിക്കാം എന്ന് അവരാരും കരുതില്ല.